ലബനാനിൽ നിന്ന് ഇസ്രായേൽ ഇസ്രയേൽ പിൻവാങ്ങിയൊരു സംഭവമുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ഒരു വിശാല ഇസ്രായേൽ എന്ന സ്വപ്നത്തോടൊപ്പം തന്നെ ലബനാനിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പിനെ തുടർന്ന് മാത്രം ഇസ്രായേലിന് ദക്ഷിണ ലബനാനിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്ന രണ്ടായിരം ആണ്ടിലാണ് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് നിന്ന ലബനാൻ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് ഒരു ഗ്രാൻഡ് പ്ലാൻ ഉണ്ടാകാം പക്ഷേ അവർക്ക് തിരിച്ചടികളും ഉണ്ടാകുന്നുണ്ട് അതുകൂടി കാണണ്ടേ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു പി എൽഒയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബേറൂത്തിൽ നിന്ന് അദ്ദേഹത്തെ പുകച്ച് പുറത്തു ചാടിക്കാനായിട്ടാണ് പിന്നെ ഇസ്രായേൽ അക്രമം അഴിച്ചുവിട്ടത് അപ്പോൾ അതിനുശേഷമാണ് ആ പി എൽഒയുടെ ആസ്ഥാനം ടൂണിസിലേക്കൊക്കെ മാറ്റേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ പൂർണ്ണമായും സതൈൻ ലെബനോൻ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷം അതായത് രണ്ടായിരത്തിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നതുവരെ ലെബനോൻ്റെ ആ പ്രദേശങ്ങൾ ഇസ്രായേൽ അവരുടെ നിയന്ത്രണത്തിലാക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ പിന്നെ ഹിസ്ബുള്ള ഒരു മിലീഷ്യ ശക്തമായൊരു മിലീഷ്യ തന്നെയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഇറാൻ ഹമാസിനെയോ പി എല്ലെയോ സഹായിക്കുന്നത് പോലെയല്ല പിന്നെ ഹിസ്ബുള്ളയെ സഹായിക്കുന്നത് അതിന് ഇറാൻ്റെ ജിയോ പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പക്ഷേ ഷിയ ആദർശവുമായിട്ടുള്ള ഒരു ഒരു ബന്ധം അഫിലിയേഷൻ കൂടിയ പിന്നെ ഈ മലീഷ്യയെ സംരക്ഷിക്കുന്നതിൽ അവർക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൂടുതലും ഇറാൻ നൽകിയതാണ് എന്നാണ് പൊതുക്ക് പൊതുവെ വിശ്വസിക്കുന്നതും അതുമാത്രമല്ല ഹസൻ നസറുല്ലയെ പോലെയുള്ള വളരെ എന്താണ് ഈ ഒരു യുദ്ധതന്ത്രജ്ഞൻ എന്നതിലുപരി ഒരു സമൂഹത്തെ ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ അജ്ഞാശക്തിക്ക് കീഴിൽ നിർത്താൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് കൂടി ഹിസ്ബുല്ലയ്ക്ക് ലഭിച്ചതോടുകൂടി ഹിസ്ബുളി ശക്തമായി തിരിച്ചടിക്കുകയും ഫലസ്തീനെ സോറി ഇസ്രായേലിനെ ആ ഒരു യുദ്ധമുഖത്ത് നിന്ന് പിൻവാങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഇറാനെ എനിക്ക് മനസ്സിലാകാത്തൊരു സംഗതി എപ്പോഴൊക്കെ ഫലസ്തീൻ ക്രൈസിസ് ഫലസ്തീനിൽ ക്രൈസിസ് വരുന്നോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമം ശക്തിപ്പെടുന്നു വളരെ മനോഹരമായി സംസാരിക്കുന്ന ഒരു രാജ്യവും ഒരു നേതൃത്വവുമാണ് ഉള്ളത് ഇഫക്റ്റീവായിട്ട് ഫലസ്തീൻ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സ്വഭാവം വാചകമടിക്കപ്പുറം ഇറാൻ നടത്തിയിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിനെ സംരക്ഷിക്കുന്നതിനോ ഗസയെ സംരക്ഷിക്കുന്നതിനോ ഹിസ്ബുല്ലയോ ഇറാനോ ശക്തമായ ഇടപെടും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇസ്രയേലി സൈന്യം ലബനോൻ സതേൺ ലെബനോണിലേക്ക് അക്രമം ശക്തമാക്കിയാൽ ഒരുപക്ഷെ ഹിസ്ബുല്ലയുടെ ആക്രമം ശക്തമായി തിരിച്ചും ഉണ്ടാകുമായിരിക്കാം അപ്പോൾ എൻ്റെ ഈ അഭിപ്രായ പ്രകടനം കേൾക്കുമ്പോൾ ഒരു നമുക്ക് തോന്നും ആ ഫലസ്തീൻ വിഷയത്തിൽ വാചകമടിക്കപ്പുറം ഇറാൻ ഒന്നും ചെയ്യുന്നില്ല മറ്റു രാജ്യങ്ങളൊക്കെ ചെയ്യും ഇപ്പൊ എം സി എ നാസിർ പ്രിയ എൻ്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹം പശ്ചിമേഷ്യയിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നതാണ്